ഇടുക്കി കട്ടപ്പന കെഎസ്ആർടിസി സബ് ഡിപ്പോയിൽ നിന്നും ഗ്രാമീണ മേഖലയിലൂടെ ഓടുന്ന സർവീസുകൾ പലതും മുടങ്ങുന്നതായാണ് ആരോപണം. ഇന്നലെ മാത്രം 5 ഓളം ഹ്രസ്വദൂര സർവീസുകളാണ് മുടങ്ങിയത്. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി ജില്ലയിലെ കെഎസ്ആർടിസി ഡിപ്പോകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഡിപ്പോകളിലൊന്നാണ് കട്ടപ്പന സബ് ഡിപ്പോ. ദീർഘഹ്രസ്വദൂര സർവീസുകളടക്കം ദിവസേന 40-ൽ അധികം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി മികച്ച വരുമാനം ലഭിക്കുന്ന പല ഹ്രസ്വദൂര സർവീസുകളും മുടങ്ങിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. കട്ടപ്പന കോവിൽമല, കട്ടപ്പന വണ്ണപ്പുറം, തൊടുപുഴ, കടമാക്കുഴി സർവീസുകൾ ഉൾപ്പെടെയാണ് മുടങ്ങിയത്. സാധാരണ ജനങ്ങൾ ജോലിക്ക് പോകാൻ പിന്നെ ഏറ്റവും സഹായകരമായ പല സർവീസുകളും കട്ടപ്പന ഇപ്പോൾ അയക്കുന്നില്ല. അയക്കുന്നതിൽ ഓർഡിനറി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ സർവീസുകളാണ്. ഇപ്പം വണ്ടിയില്ല എന്ന പേരിൽ ഇവർ ക്യാൻസൽ ചെയ്യുകയാണ്. എന്നാൽ വണ്ണപ്പുറം വഴി പോകുന്നത് ഇന്നാണ് വണ്ണപ്പുറം വഴി പോകുന്ന 2 സർവീസ് അയച്ചിട്ടില്ല. കാരണം വണ്ണപ്പുറം വഴി വേറെ വണ്ടിയില്ല. വാഹനം ഇവിടെ നിലവിൽ ഇപ്പോൾ ഇവർ പറയുന്ന വാഹനങ്ങൾ കുറച്ച് പണിക്ക് പിടിച്ചെന്നാണ് പറഞ്ഞത്. എന്നാൽ പോലും അന്യഡിപ്പോയിൽ നിന്നാണെങ്കിലും നമുക്ക് ഇവിടുത്തെ പിന്നെ ജില്ലാ ഓഫീസിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതേ ഡിപ്പോയിൽ നമുക്ക് വാഹനം എടുത്ത് നമുക്ക് ഓടിക്കാനുള്ള സൗകര്യമുണ്ട്. ബസ്സുകൾ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിൽ കയറ്റിയത് കാരണമാണ് സർവീസുകൾ മുടങ്ങുവാൻ കാരണം എന്നാണ് അധികൃതരുടെ വിശദീകരണം. വരുമാനം കൂടുതൽ ലഭിക്കുന്ന ഗ്രാമീണ സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന ബസ്സുകൾ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റുമ്പോൾ പകരം മറ്റു ഡിപ്പോകളിൽ നിന്നും ബസ് ആവശ്യപ്പെടാനാകുമെന്നിരിക്കെ ഉദ്യോഗസ്ഥർ ഇതാവശ്യപ്പെടാത്തത് അനാസ്ഥയാണെന്ന് BMS സംഘടനയിൽപ്പെട്ട ജീവനക്കാർ ആരോപിച്ചു. മുന്നറിയിപ്പില്ലാതെ സർവീസ് മുടക്കിയത് കാരണം കെഎസ്ആർടിസിക്കുണ്ടായ നഷ്ടത്തിന് പുറമെ ഇവയെ ആശ്രയിക്കുന്ന നിരവധി തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളും മറ്റും ജോലിക്കാരും യാത്രാക്ലേശം അനുഭവിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.